നമ്മൾ നേരെ തലസ്ഥാനത്തേക്ക് പോവുകയാണ്. തലസ്ഥാനത്ത് ഇതാ യൂത്ത് കോൺഗ്രസിലെ മാർച്ച് അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് എത്തിക്കിയിരിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. രാഹുൽ മങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത്. മാർച്ചിൽ ആദ്യ ജലപീരങ്കി പ്രയോഗം നടന്നിരിക്കുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും. വിജയൻ മുഖ്യ ഗുണ്ടയോ മുഖ്യമന്ത്രിയോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എന്ന ബാനർ ഉയർത്തിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് നടക്കുന്നത്. സംസ്ഥാന വ്യാപകമായുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലസ്ഥാനത്ത് ഒത്തുചേർന്ന് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നു. ുന്നു പോലീസ് വാഹനത്തിന് നേരെ ചെരുപ്പേറ കല്ലേറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പ്രകോപനപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. അമൽ തേനമ്പറമ്പിലേക്ക് പോകാം. അമൽ, ഇതാ ചെരുപ്പേറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ലാത്തി ചാർജിലേക്കൊക്കെ കടക്കുമോ? എങ്ങനെയാണ് പ്രതിഷേധക്കാരുടെ നിലവിലത്തെ നിലപാട്? എന്ത് ഏത് അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു പ്രതിഷേധ പ്രകടനം? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മടങ്ങിയതിന് ശേഷം സമരത്തിന്റെ സ്വഭാവം മാറുകയാണ്. തുടർച്ചയായി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പോലീസിന് നേരെ കല്ലേറ ചെരുപ്പേറ ഇവർ കൊടികെട്ടാറായി കൊണ്ടുവന്നിരുന്ന കമ്പുകൾ തുടർച്ചയായി പോലീസിന് നേരെ വലിച്ചെറിയുന്നു. ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. പോലീസ് ആദ്യവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു, പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കൂടുതൽ പ്രകോപിതരായി ഇവിടേക്ക് എത്തുന്നതാണ് കാണുന്നത്. പോലീസിന് തൊട്ട് മുന്നിൽ ഇപ്പോൾ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. പോലീസ് ഇവിടെ സജ്ജമായി നിൽക്കുകയാണ്. ജലപീരങ്കി പ്രയോഗത്തിലൂടെ ഇവരെ പിരിച്ചുവിടാനാവില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. പോലീസിന്റെ അടുത്ത നടപടി എന്ത് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഈ സെക്രട്ടേറിയറ്റിന്റെ ബാരിക്കേഡിന് തൊട്ട് മുന്നിൽ നിന്ന് ഇപ്പോൾ പോലീസും പ്രവർത്തകരും നേർക്കുനേർ എന്നുള്ളതാണ് സ്ഥിതി. നിലവിലെന്തായാലും ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ജലപീരങ്കി പ്രയോഗത്തിലും കല്ലേറിലും നിൽക്കുകയാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ. ഈ ജലപീരങ്കി വാഹനത്തിന്റെ അടുത്തേക്ക് പ്രവർത്തകർ അടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഗേറ്റിനടുത്തേക്കും സമരഗേറ്റിനടുത്തേക്കും പ്രവർത്തകർ അടുക്കുകയാണ്. പ്രവർത്തകർ ഒരു വിധത്തിലും പോലീസിനോട് സംസാരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ധാരണ ഉണ്ടാക്കി പിരിഞ്ഞു പോകാനുള്ള ഒരു ശ്രമവും കാണുന്നില്ല. ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടക്കുകയാണ്. ബാരിക്കേഡ് തകർത്ത് പ്രവർത്തകർ അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടക്കുന്നു. പോലീസ് അവിടെയും പ്രവർത്തകരെ തടയുന്നുണ്ട്. ഇപ്പോൾ കാണാം ഈ ദൃശ്യങ്ങളിൽ എത്രത്തോളം വ്യക്തമാണ് എന്നറിയില്ല. തുടർച്ചയായി പോലീസിന് നേരെ കമ്പും കല്ലുകളും ചെരുപ്പുകളും എല്ലാം ഇങ്ങനെ വരികയാണ്. പക്ഷേ പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസുകാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് കെഎസ്യു മാർച്ചുകൾക്ക് നേരെ സ്വീകരിച്ച ഒരു നിലപാട് ഇത്തവണത്തെ മാർച്ചിൽ എന്തായാലും സ്വീകരിക്കുന്നില്ല, തുടക്കത്തിൽ സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ കഴിയും. പോലീസ് പരമാവധി സംയമനം പാലിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനായിട്ടുള്ള സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ ഒരൊറ്റ കല്ല് പോലീസിന് നേരെ എത്തിയപ്പോൾ തന്നെ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. കൂട്ടയടിയായിരുന്നു അവിടെ കണ്ടത്. അവിടെ മുതൽ ഏകദേശം ഒരു 100-200 മീറ്ററോളം ദൂരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മൾ കണ്ടത്. വലിയ തോതിലുള്ള ലാത്തി ചാർജും കണ്ടു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും പോലീസിനെ പോലീസിന്റെ അടുത്തെത്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ ഈ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിലപാടിനെതിരെയുള്ള വലിയ തോതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഇത് അക്രമാസക്തമാകാനുള്ള ഒരു നിലയിലേക്ക് പോവുകയാണ്. ഇവർ തുടർച്ചയായി ടിയർ ഗ്യാസ് പ്രയോഗത്തിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ്. വലിയ തോതിലുള്ള കല്ലേറ് നടക്കുന്നു, ചെരുപ്പേറ് നടക്കുന്നു. പോലീസിന് അവിടെ കാര്യമായ പ്രതിരോധം തീർക്കാൻ കഴിയുന്നില്ല. ഏറ്റവും പിന്നിൽ നിന്നും ഏകദേശം സ്റ്റാച്യുവിന്റെ ഭാഗത്തു നിന്നുമൊക്കെ തുടർച്ചയായി കല്ലുകളും ചെരുപ്പുകളും ഒക്കെ പോലീസിന് നേരെ വരികയാണ്. പോലീസുമായി നേർക്ക് നേരുള്ള ഉന്തുതള്ളും നടക്കുന്നു. ഇത് എത്ര സമയം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു സ്വഭാവം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. വലിയ തോതിലുള്ള ഉന്തുതള്ളും പോലീസുമായി ഇതിന് തൊട്ട് മുന്നിൽ നടക്കുന്നു. പോലീസ് ഇപ്പോഴും സമയമനം പാലിക്കുകയാണ് എന്ന് തന്നെ പറയാം. പ്രവർത്തകർ കൂടി നിന്ന് മുദ്രാവാക്യം വിളിച്ച പോലീസിനെ വലിയ തോതിൽ പ്രകോപിപ്പിക്കുന്നു. പക്ഷേ പോലീസ് ഇപ്പോഴെന്തായാലും തുടക്കത്തിൽ ഒരു ലാത്തി ചാർജിലേക്ക് മറ്റോ പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും മുന്തും തള്ളും സംഘർഷവും തുടരുകയാണ്. അക്ഷയ.
അമൽ തേനമറമ്പിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അമൽ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് ഇത്രയും നേരം സംയമനം പാലിക്കുകയാണ്, സംയമനം പാലിച്ചുകൊണ്ടത്. അത്തരത്തിൽ ഒരു നടപടികളിലേക്കും പോലീസ് നീങ്ങുന്നില്ല. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്, ടിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ളൊരു സാധ്യതയുണ്ട്, അതിലേക്ക് കടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി അമൽ നൽകുന്നുണ്ട്. പക്ഷേ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ പ്രകോപനം ഉണ്ടാകുന്നു. കല്ലേറ ചെരുപ്പേറ പോലീസ് വാനിന് നേരെയുള്ള ചെരുപ്പേറ, പോലീസുകാർക്കെതിരെ കല്ലേറൊക്കെ തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള അക്രമത്തിലേക്കൊക്കെ പ്രവർത്തകർ നീങ്ങുന്നുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകുന്നില്ല. പക്ഷേ അക്രമത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്, അങ്ങനെ അക്രമാസക്തമാകുന്നുണ്ടോ പ്രതിഷേധ മാർച്ച് എന്ന രീതിയിലേക്ക് നിൽക്കുന്നുണ്ട്. ഏതായാലും വലിയ സംഘടിത നീക്കവുമായി മാർച്ചുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കാനായി എത്തിയത്. അമൽ, ഈ പ്രകോപനം വീണ്ടും വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു അല്ലേ? വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പോലീസ് സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കിടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം ഉണ്ടായപ്പോഴാണ് പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചത്. നമുക്ക് ആ പോലീസ് വാഹനത്തിന് മുകളിൽ നിറയെ ഇവിടെ ഈ പ്രവർത്തകരെറിഞ്ഞ കല്ലുകളും ചെരുപ്പുകളും മറ്റുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും ജലപീരങ്കി പ്രയോഗം ഉണ്ടായിട്ടുകൂടി പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല. എങ്ങനെയാണോ ആദ്യ സമയത്ത് ഉണ്ടായിരുന്നത്, അതിന് സമാനമായി തന്നെ ഒന്ന് പിൻവാങ്ങിയ ശേഷം, ജലപീരങ്കി ഉണ്ടാകുമ്പോൾ ഒന്ന് പിൻവാങ്ങിയ ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്തേക്ക് പാഞ്ഞെടുക്കുന്ന കാഴ്ചയാണ്. പോലീസുകാർക്ക് നേരെ, വനിതാ പോലീസുകാർക്ക് നേരെ അടക്കം തുടർച്ചയായി ചെരുപ്പേറും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസുമായി നേരിട്ടുള്ള സംഘർഷം ഉണ്ടാവുകയാണ്. ഈ കമ്പുകളും മറ്റുമൊക്കെയായുള്ള ഏറിൽ ആരുടെയൊക്കെയോ തലയിൽ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു